ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അന്വേഷണ പരമ്പരയായിരുന്നു കാലിക്കള്ളക്കടത്തിനെ കുറിച്ചുള്ളത്. അറവുശാലകളും ഒപ്പം അറവ് പ്രക്രിയയും മാനദണ്ഡങ്ങൾ ലംഘിച്ച് നടക്കുന്നു എന്നതായിരുന്നു നമ്മുടെ കണ്ടെത്തൽ. കൊച്ചി നഗരത്തിലെ അനധികൃത കശാപ്പിൽ ഇടപെടുമെന്ന് മേയർ എം അനിൽകുമാർ. വിഷയം ഗൗരവമുള്ളതാണ്, പക്ഷേ പ്രശ്നപരിഹാരത്തിന് സമയമെടുക്കും. മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന അറവുശാലകളിൽ കന്നുകാലികൾ നേരിടുന്ന ക്രൂരപീഡനം റിപ്പോർട്ടർ വാർത്തയാക്കിയിരുന്നു റിപ്പോർട്ടർ ഇമ്പാക്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലി അക്ബർ ഷാ, എന്താണ് മേയർ നമ്മളോട് പറഞ്ഞത്? ഇന്നലെ കോഴിക്കോട് മേയർ നമ്മളോട് പറഞ്ഞത് അറവു മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷൻ പുതിയ സംവിധാനത്തിലേക്ക് കടക്കുമെന്നാണ്. ഇപ്പോൾ ഈ അറവുശാലകളിൽ കന്നുകാലികൾ നേരിടുന്ന ക്രൂരപീഡനം ഒഴിവാക്കാൻ കോർപ്പറേഷൻ എന്ത് ചെയ്യും എന്നാണ് മേയർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അലിക്ക് കേൾക്കാമെങ്കിൽ, അലി, എന്താണ് കൊച്ചി കോർപ്പറേഷൻ മേയർ നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്? ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മൂന്ന് അധ്യായങ്ങളിലായിട്ടാണ് ഈ അന്വേഷണ പരമ്പര പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചത്. അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് കാലിക്കള്ളക്കടത്ത് നടക്കുന്നു, അവിടെ പരിശോധിക്കാൻ വെറ്റിനറി ഡോക്ടർമാരില്ല. ഈ വിഷയത്തിൽ ചിഞ്ചൂരാണി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയോട് ഉറപ്പ് നൽകി, എല്ലാ ചെക്ക് പോസ്റ്റുകളിലും എത്രയും പെട്ടെന്ന് വെറ്റിനറി ഡോക്ടർമാരെ നിയമിക്കും. രണ്ടാമത്തത്, ചട്ടവിരുദ്ധമായിട്ട് അറവ് മാലിന്യങ്ങൾ തള്ളുന്നു, അതിൽ കോർപ്പറേഷൻ മേയറുടെ ഒരു പ്രതികരണവും ഇന്നലെ എത്തി. അറവുശാലകളിൽ നടക്കുന്ന ക്രൂരതയും ചട്ടം ലംഘിച്ച് നടത്തുന്ന അറവുശാലകളെക്കുറിച്ചുമാണ് കൊച്ചിയിലെ മേയർ ഇപ്പോൾ പ്രതികരിച്ചത്. ആ പ്രതികരണം എടുത്തത് ഞങ്ങളുടെ അലി അക്ബർ ഷായാണ്. ഈ എസ് ഐ ടി ടീമിലുണ്ടായിരുന്ന അലിയോടാണ് കൊച്ചി കോർപ്പറേഷൻ മേയർ പ്രതികരിച്ചത്. അലി, കേൾക്കാമെങ്കിൽ, എന്താണ് മേയർ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചത്? അരുൺകുമാർ, എസ് ഐ ടി ടീം നമ്മൾ പുറത്തുവിട്ട അറവ് നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൊച്ചിയിലെ റിപ്പോർട്ടിനെ ഗൌരവകരമായി കാണുന്നു എന്നാണ് കൊച്ചി മേയർ അനിൽകുമാർ നമ്മളോട് പ്രതികരിച്ചത്. അതിനോടൊപ്പം തന്നെ വിഷയത്തിൽ കോർപ്പറേഷൻ കാര്യമായി ഇടപെടുമെന്നും എത്രയും വേഗം നടപടി എടുക്കുമെന്നും അനിൽകുമാർ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തത് കൊച്ചിയിലെ വിഷയങ്ങൾ ഒരുപാട് പഴക്കം ചെന്ന വിഷയങ്ങളാണ്. അതായത് കൊച്ചിയിലെ ഏത് പ്രശ്നങ്ങൾ എടുത്താലും, മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയം എടുത്താലും അറവുമായി ബന്ധപ്പെട്ട വിഷയം എടുത്താലും എല്ലാം 20 വർഷത്തിന് മുകളിലായി നിലനിൽക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് കാലതാമസം എടുക്കുന്നത് എന്നും മേയർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കൊച്ചിയിൽ നിന്ന് നമ്മൾ പുറത്തുവിട്ട അറവ് മേഖലയിൽ നടക്കുന്ന നിയമലംഘനങ്ങളെപ്പറ്റി, ക്രൂരമായ അറവിനെ പറ്റിയുള്ള വിവരങ്ങളെ കാര്യഗൗരവമായി കാണുന്നു, ഇതുണ്ടാക്കി വെക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കാര്യഗൗരവമായി കാണുന്നു, വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും അനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്. എസ് ഐ ടി ടീം കൊച്ചിയിൽ നിന്ന് പുറത്തുവിട്ട റിപ്പോർട്ട് അറവ് മാലിന്യവുമായി ബന്ധപ്പെട്ടും അനധികൃത അറവുമായി ബന്ധപ്പെട്ടും അനധികൃത ഇറച്ചി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഇതിൽ എങ്ങനെ നിയമം ലംഘിക്കപ്പെടുന്നു, എവിടെയെല്ലാം 1996 തൊട്ടുള്ള നിയമങ്ങൾ എവിടെയെല്ലാം ലംഘിക്കപ്പെടുന്നു, ഈ കൊച്ചിയിലെ അറവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നിലവിൽ നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് എസ് ഐ ടി ടീം പുറത്തുവിട്ടത്. എന്തായാലും അനിൽകുമാർ നമ്മളോട് പ്രതികരിച്ചു വെച്ച ഏറ്റവും പ്രധാന വിവരം, കോർപ്പറേഷൻ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുമെന്നുള്ളത് തന്നെയാണ്. അരുൺകുമാർ. റൈറ്റ്, അലി അക്ബർ ഷായാണ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേർന്നത്.